ക്യാമറ ചലിച്ച് ആ കണ്ണാടിയുടെ കസേരയുടെ അരികിലേക്ക് എത്തിയപ്പോൾ ഒരാൾ വന്ന് കസേരയിൽ കസേരയിൽ ഇരുന്ന് മേശപ്പുറത്തിരുന്ന കണ്ണട ഇങ്ങനെ ഉയർത്തി അതോടൊപ്പം തന്നെ ക്യാമറയും ചലിക്കാൻ തുടങ്ങി. ഉയർത്തി കണ്ണട ആടെ മുഖത്ത് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു വലിയ സ്ക്രീനിൽ അംബേദ്കർ ജീവനോടെ ഇരിക്കുന്നു. തിയേറ്ററിലെ ആൾക്കാരെല്ലാം ഒന്നടങ്ങ് എണീറ്റ് കൈയടിക്കാൻ തുടങ്ങി. കാരണം അവരുടെ മുമ്പിൽ നിൽക്കുന്നത് അംബേദ്കർ ജീവനോടെയാണ് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് പോലും നമുക്ക് മമ്മൂട്ടി എന്നൊരു നടനെ കാണാൻ കഴിയും. ഒരു പ്രൊഫസർ റിയൽ അംബേദ്കർ ആണെന്ന് മനസ്സ് വിചാരിച്ച് മമ്മൂട്ടിയുടെ കാൽ വീണെന്നാണ് ഇനി മാധ്യമങ്ങൾക്ക് എഴുതിയത്.